എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. എന്റെ പേര് രൈന. എല്ലാവരും ഇത് പറയുന്നു സുഖമായിരിക്കുന്നു, ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് വെയിറ്റ് ലോസിനെ പറ്റിയിട്ടാണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ലഭിക്കുന്ന ഒരു കാര്യമാണ് കേട്ടത്. ഞാൻ എങ്ങനെയാണ് ഡെലിവറിക്ക് ശേഷം വെയിറ്റ് കുറച്ചെന്ന് കുറെ പേരായി ചോദിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി, കുറച്ചധികം വൈകിപ്പോയില്ല, കുറെ പേരായി എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ആദ്യം എൻ്റെ ഡയറ്റും കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്ന വെയിറ്റ് വന്നിട്ട് 66 kg 66 kg ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മാസത്തോളം, ഒരു 28 ദിവസത്തോളം ഒക്കെ രക്ഷകളും കാര്യങ്ങളൊക്കെ ചെയ്യും, മറ്റേ ആയുർവേദ മരുന്നുകളും രക്ഷകളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഞാൻ എല്ലാം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത്യാവശ്യം വേണ്ടത് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് പെയിനും മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ചെയ്തത്. കൂടുതൽ ശരീരം പുഷ്ടിപ്പെടാനുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് വണ്ണം വെക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ രക്ഷകളൊക്കെ ചെയ്തിട്ട് അതൊരു 28 ദിവസത്തേക്കാണ് നമ്മൾ ചെയ്യുക. പിന്നെ കഷായം കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ഫുഡും കഴിക്കണം അല്ലേ. അങ്ങനെ ഒരു 2 kg ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു, ഒരു 68 പോയിന്റ് സംതിങ് അങ്ങനെയൊക്കെ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 32 ദിവസം, എക്സാക്ട് ഒരു മാസം ഒന്ന് പറയാം, ഒരു മാസത്തിൽ കൂടുതല്, ഒരു 32 ദിവസം 34 ദിവസത്തിനൊക്കെ ശേഷമാണ് ഞാൻ ഡയറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. വർക്കൗട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വർക്കൗട്ട്സ് എങ്ങനെയാണെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഒരു 6 weeks കഴിഞ്ഞിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു സിസെക്ഷൻ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു 3 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് വർക്കൗട്ട്സ് എക്സസൈസ് ഒക്കെ തുടങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരായിരുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക, ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും ഒക്കെ ചെയ്യുക കേട്ടോ. ഞാനിത് നോർമൽ കേസിലുള്ളവരെ കാര്യം പറയുന്നത്, അതായത് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് 6 weeks ഒക്കെ കഴിഞ്ഞിട്ടും സിസെക്ഷൻ കഴിഞ്ഞവർക്ക് 3 months ശേഷമൊക്കെ ചെയ്യുന്നത് വളരെയധികം സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വർക്കൗട്ട്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒരു 32 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡയറ്റ് ഞാൻ ചെയ്ത ഡയറ്റ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരുന്നത് പുല്ലായിരുന്നു, റാഗി, മുത്തരി എന്നൊക്കെ പല ഭാഗത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ റൈസ്, ഈ റാഗി പൗഡറാണ് എൻ്റെ ഡയറ്റിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ച കാര്യമാണ്, റാഗി കഴിച്ചാൽ വെയിറ്റ് കൂടുകയല്ല ചെയ്യുക, വെയിറ്റ് ലോസ് ആകല്ലോ, വെയിറ്റ് നല്ല രീതിയിൽ ലോസ് ആകും. അതിന് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എന്ന് പറയുന്നത്, ഞാൻ കാണിച്ചു തരാം, ഒരു പൗഡർ കാണിച്ചു തരാം, അത് റാഗി പൗഡർ കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വായിച്ചാൽ, അതായത് ഗ്രീൻ വാല്യൂ എന്ന് പറയുന്ന റാഗി പൗഡർ ആണ് കേട്ടോ, കമ്പനിയുടെ ആണ് ഗ്രീൻ വാല്യൂ എന്ന് പറയുന്ന, വാല്യൂ തന്നെയല്ലേ, വാല്യൂ എന്ന് പറയുന്ന റാഗി പൗഡർ ആണ് കേട്ടോ. അപ്പൊ ഫസൈഡി ആണ്. അപ്പൊ റാഗി കണ്ടോ, റാഗി റിച്ച്. നിങ്ങൾക്ക് ഇതിൽ വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്ന, ഹെൽപ്പ് കണ്ടോ, ഹെൽപ്പിംഗ് വെയിറ്റ് ലോസ് കണ്ടോ. അതുപോലെ ഷുഗർ, എന്താ ഡയബറ്റി ഉള്ളവരാണ്, ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് ഒരുപാട് നല്ലതാണ്, ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് നല്ലതാണ്. ഷുഗറും കാര്യങ്ങളൊന്നും വരില്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ കഴിച്ചിരുന്നു മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരുന്നു ഷുഗറൊക്കെ കൂടിയ സമയത്ത്. അപ്പൊ ഷുഗർ ഉള്ളവർക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്, ഡയബറ്റീസ് വരില്ല. അതുപോലെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്, മറ്റ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് എല്ലാം ഇതിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതെടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, വെയിറ്റ് ലോസ് ഉണ്ടാകും. ഞാനിത് എങ്ങനെയാണ് കഴിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഇതേ ബ്രാൻഡിന്റെ അല്ലാണ്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാൻ എടുത്തുള്ളൂ, ഇവിടെ അച്ഛൻ സെയിൽ ചെയ്യുന്നതാണിത്. അപ്പൊ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ എടുക്കാം നല്ലത്, അല്ലെങ്കിൽ റാഗി നമുക്ക് മുഴുവനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും, ടൗണിലൊക്കെ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും, ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മുഴുവൻ റാഗി വാങ്ങാനായിട്ട് കിട്ടും, ബോൾ റാഗി കിട്ടും, അത് വാങ്ങി കഴുകി പൊടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ അതാകുമ്പോൾ സേഫ് അല്ലേ. അപ്പൊ എങ്ങനെ ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ്, 3 tablespoons റാഗി പൗഡർ എടുത്തിട്ട് 1 glass വെള്ളത്തിൽ കുറുക്കി കഴിക്കുക. അതിൽ കുറച്ച് ശർക്കര നിങ്ങൾക്ക് മധുരത്തിനായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ കൽക്കണ്ടം, പനങ്കൽക്കണ്ടോ, ശർക്കര എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറേ ഷുഗർ ആഡ് ചെയ്യരുത്, ശർക്കരയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ആഡ് ചെയ്യാം. മധുരട്ടില്ലെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ വെള്ളം, നോർമൽ വാട്ടറിൽ കുറുക്കി കുടിച്ചാൽ, കുടിക്കല്ല വേണ്ടത്, ഒത്തിരി കട്ടിയിൽ കുറുക്കിയെടുക്കണം. കഴിച്ചാൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ, വളരെയധികം ഒന്നല്ല, കുറച്ച് പശുവിൻ പാൽ ആഡ് ചെയ്ത് കുറുക്കിയെടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പീനട്ട്സ്, കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി ചേർക്കാം കേട്ടോ. നിലക്കടല എന്ന് ചില ഭാഗങ്ങളിൽ പറയുന്നു തോന്നുന്നുണ്ട്,
അതെ നിലക്കടലാന്ന് പറയും. കപ്പലണ്ടി നിങ്ങൾക്ക് ചേർത്തിട്ട് ഇത് കുറുക്കി കഴിക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ മോർണിംഗില് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും നിങ്ങൾ കഴിക്കരുത്, കാരണം നല്ല വിശപ്പുണ്ടായിരിക്കും. അപ്പൊ ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം കുടിക്കാം. 3 ലിറ്റർ വെള്ളം ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമാണ്. 3 ലിറ്റർ വെള്ളം നല്ല രീതിയിൽ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടാണ്, പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് ഇത് ഫോളോ ചെയ്യാവോ? ഞാൻ പ്രഗ്നന്റ് ആയവർക്കല്ല, ഡെലിവറി കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. എന്റെ ഡെലിവറി കഴിഞ്ഞതല്ല, ബ്രസ്റ്റ് മിൽക്കിനൊന്നും യാതൊരു കുഴപ്പമൊന്നും വരില്ല, കുറവൊന്നും ഉണ്ടാകില്ല. അത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ബ്രസ്റ്റ് മിൽക്കിന് കുറവൊന്നും ഉണ്ടാകില്ല. ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ റാഗി കഴിച്ചു. റാഗിയിൽ വന്നിട്ട് നല്ലോണം പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, മറ്റ് മിനറൽസും വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. അയൺ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സേഫാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കുറവുള്ളത് കൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടാകാൻ മതി. അപ്പം ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾ വെള്ളം കുടിക്കുക, വറവ് പലഹാരങ്ങൾ, അതുപോലെ എന്താ മിൽക്ക് പലഹാരങ്ങളില്ല, ഈ ഫ്രൈഡ് ഐറ്റംസ് അതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കാൻ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. വല്ലപ്പോഴും ഒരു നേരമൊക്കെ കഴിക്കാം, കുറച്ചൊക്കെ എടുത്ത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്നാൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ട, കൂടുതലായിട്ട് അത് കഴിക്കാൻ ശ്രമിക്കാതിരിക്കുക. ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ ലഞ്ചിലോട്ട് വരുമ്പോൾ, നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ ഒരു 3 കൈപ്പത്തി ചോറാണെങ്കിൽ 1 കൈപ്പത്തി കുറച്ച്, 2 കൈപ്പത്തി ചോറാക്കിയിട്ട് കഴിക്കുക. കുറയ്ക്കുക, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചോറെടുത്തിട്ട് കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതായത് പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ ചെറുപയറാണ് കറി വെച്ച്, കുറേ ചെറുപയർ കറിയും കുറച്ച് ചോറും, പിന്നെ കുറേ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് മുരിങ്ങയുടെ ഇല, മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, പിന്നെ എന്താ ചീര, അങ്ങനെ കിട്ടുന്ന ഇലകൾ നല്ല രീതിയിൽ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ. ബ്രസ്റ്റ് മിൽക്കിനാണെങ്കിലും ഒരു കോട്ടവും പറ്റില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ചോറ് വളരെയധികം കുറച്ച് കഴിക്കുക, 2 കൈപ്പത്തിയൊക്കെ ആക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വെജിറ്റബിൾസ് ആണെങ്കിലും സൈഡ് ഡിഷുകൾ എടുക്കുമല്ലോ, വെജിറ്റബിൾസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബീൻസ് വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് നല്ല പോലെ എടുക്കാം. അത്രയൊക്കെ ചെയ്താൽ തന്നെ ഒരു കുഴപ്പവും വരില്ല ബ്രസ്റ്റ് മിൽക്കിന്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-ോ 2-ോ ഫ്രൂട്ട്സ് കഴിക്കാം, കുഴപ്പമില്ല. മറ്റ് വറവുകളൊന്നും കഴിക്കാതിരിക്കാം. വിശക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക. അതിനുശേഷം നൈറ്റ് വരാം, ഡിന്നറിന്റെ സമയം. ഡിന്നർ നിങ്ങൾക്ക് വേണമെങ്കിൽ പുല്ല് തന്നെ കുറുകി കഴിക്കാം, പുല്ലുപൊടി തന്നെ കുറുകി കഴിക്കാം. അതും പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കുക. ഏതെങ്കിലും 2 തരം ഫ്രൂട്ട്സ് കഴിക്കാം, ഒരു നേന്ത്രപ്പഴോ അല്ലെങ്കിൽ 2 ആപ്പിളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞാപ്പിളോ ഒരു നേന്ത്രപ്പഴോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ കഴിക്കാം. അല്ലെങ്കിൽ 2 ചപ്പാത്തി കഴിക്കാം. അത് കൂടുതൽ കഴിക്കരുത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഞാൻ ഇടയ്ക്ക് റൈസ് കഴിക്കാറുണ്ട്. അപ്പൊ വളരെ കുറച്ച് റൈസ് ആയാലും കഴിക്കാം, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് കഴിച്ച മാതിരി തന്നെ അതിലും കുറച്ച് റൈസും കുറെ വെജിറ്റബിൾസ്, അതായത് കറി ഉണ്ടല്ലോ, കറികളാക്കിയിട്ട് അങ്ങനെ കഴിക്കാം. അപ്പൊ അതൊക്കെ നല്ലതാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് കൊണ്ടുപോയിരുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ചെയ്തിരുന്നത് 3 ലിറ്റർ വെള്ളം നല്ലപോലെ കുടിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹോട്ട് വാട്ടർ കുടിക്കാറുണ്ട്. ഹോട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ചൂടുള്ള വെള്ളമല്ല, ഹോട്ട് വാട്ടർ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ വല്ലാണ്ട് ചൂടുള്ള വെള്ളമല്ല കുടിക്കാറ്, ഇളം ചൂടുവെള്ളം, അതായത് നമ്മളിപ്പോൾ ചായയും കാപ്പിയൊക്കെ കുടിക്കില്ല, ഇങ്ങനെ ഊതി ഊതി കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടില്ലേ, ആ ഒരു ചൂടുള്ള വെള്ളം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലും ഒരു 1.5 മണിക്കൂർ മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, അങ്ങനെ ലഞ്ചിനാണെങ്കിലും 1.5 മണിക്കൂർ മുൻപ് ശേഷം, ഡിന്നറിനാണെങ്കിലും 1.5 മണിക്കൂറിന് മുമ്പ് ശേഷം നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്ന ചൂടിലുള്ള വെള്ളം, ഊതി ഊതി കുടിക്കാവുന്ന തരത്തിൽ ഉള്ള വെള്ളം നമുക്ക് കുടിക്കാം. സിപ്പ് സിപ്പായിട്ട് കുടിക്കുക, ഒറ്റയടിക്ക് കുടിച്ചു തീർക്കാണ്ട് വളരെ കുറച്ച് കുറച്ചായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം വന്നിട്ട് ഡിറ്റോക്സ് ഡ്രിങ്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മന്ത്സ് വരെയൊക്കെ ഞാൻ വർക്കൗട്ട്സ് ചെയ്യുമ്പോഴും മോർണിംഗിലാണ് ചെയ്യാറ്. അപ്പൊ വർക്കൗട്ട്സ് കഴിഞ്ഞ ഉടനെ ഒന്ന് നിങ്ങൾ ഹോട്ട് വാട്ടർ എടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ബോഡി വല്ലാണ്ട് ഡീഹൈഡ്രേറ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിച്ച് ബോഡിയെ നല്ലപോലെ കാം ചെയ്ത ശേഷം വേണം നിങ്ങൾ, കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ കുടിക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്തിരുന്നാണെങ്കിൽ വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. പിന്നെ ഗ്രീൻ ടീ എൻ്റെ തീർന്നപ്പോഴാണ് ഞാൻ സിനമോൺ വാട്ടർ കുടിക്കാൻ തുടങ്ങിയത്. സിനമോൺ വാട്ടർ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. പിന്നെ ഞാൻ ഡിറ്റോക്സ് ഡ്രിങ്ക് എടുക്കാൻ തുടങ്ങിയത്. ഡിറ്റോക്സ് ഡ്രിങ്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം കേട്ടോ.
അപ്പൊ ഡിറ്റോക്സ് ഡ്രിങ്ക് ആണെങ്കിലും നിങ്ങൾ ഫീഡ് ചെയ്യുന്നവർക്ക് കുടിക്കാം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ദിവസത്തിൽ 3 തവണ കുടിക്കാം. അതിൽ ഹാർംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫാറ്റ് ബേണിങ്ങിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അടിവയറ്റിലുള്ള കൊഴുപ്പൊക്കെ നല്ലപോലെ ബേൺ ചെയ്ത് കളയും. ഈ ഡിറ്റോക്സ് ഡ്രിങ്ക് ഞാൻ എങ്ങനെ കുടിച്ചിരുന്നെന്ന് പറയാം. ഡിറ്റോക്സ് ഡ്രിങ്ക് നമുക്ക് വർക്കൗട്ട്സ് മോർണിംഗിലെ ഞാൻ എടുക്കാറില്ല. മോർണിംഗ് ഞാൻ വർക്കൗട്ട്സ് ചെയ്ത് കഴിഞ്ഞ് നോർമൽ വാട്ടറാണ് കുടിക്കാറ്. നമുക്ക് ദാഹിക്കുമ്പോഴൊക്കെ, വർക്കൗട്ട്സിനിടയ്ക്കൊക്കെ നമുക്ക് ദാഹം വരുമല്ലോ, ബോഡി വല്ലാണ്ട് ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ. ദാഹിക്കുമ്പോഴൊക്കെ ഞാൻ നോർമൽ വാട്ടർ കുടിച്ച് അന്ന് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിറ്റോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കി നമുക്ക് എന്താ പറയാ, അങ്ങനെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു ദിവസത്തേക്ക് നമുക്ക് അത് സ്റ്റോർ ചെയ്യാം. ഒരു ദിവസം പല തവണയായിട്ട് കുടിക്കാം, പല തവണ 3 തവണയായിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ ഉണ്ടാക്കി കുറച്ച് ഒരു ഗ്ലാസ് ഞാൻ അപ്പോൾ കുടിക്കും. ഒരു ഇളം ചൂടോട് കൂടി കുടിക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു ഡിറ്റോക്സ് ഡ്രിങ്ക് ചൂടാക്കി കുടിക്കാം. അതിനുശേഷം ഡിന്നർ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ 1.5 മണിക്കൂറോ 1.75 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഡിറ്റോക്സ് ഡ്രിങ്ക് എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫുഡിന്റെ കാര്യങ്ങൾ. അപ്പൊ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, 6 മന്ത്സ് വരെ ഞാൻ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം ഞാൻ എടുത്തിരുന്നത് പ്രോയാഡിന്റെ പ്രോട്ടീൻ പൗഡർ ആയിരുന്നു. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തത് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, കൂടാനായിട്ടായിരുന്നു. ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തതാണ്. അതൊരു ബോട്ടിൽ എടുത്തപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഉണ്ണി നല്ല പോലെ വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം പ്രോട്ടീൻ ആണല്ലോ. അപ്പൊ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് വന്ന് പ്രോട്ടീൻ റിച്ച് ആകും, നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസ് കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ 4 ബോട്ടിൽ 6 മന്ത്സിനുള്ളിൽ അങ്ങനെ യൂസ് ചെയ്ത് തീർത്തു. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് വണ്ണോ കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ വണ്ണം വെക്കുന്ന ഒരു പ്രോട്ടീൻ പൗഡർ അല്ല. അപ്പൊ അത്രയും ആണ് ഞാൻ എന്റെ ഫുഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മധുരം നല്ലപോലെ കുറച്ചിട്ടുണ്ടായിരുന്നു. 6 മന്ത്സ് വരെ ഞാൻ മോർണിംഗ് ആൻഡ് ഈവനിങ് എന്താ പറയാ, പശുമ്പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് മിൽക്ക് ഉണ്ടല്ലോ, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ചേർക്കാറില്ല. ഷുഗർ പരമാവധി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതിന് കൂടുതലായിട്ട് ശ്രമിക്കുക. അധികം എരിവുള്ള ഫുഡ്, വല്ലാണ്ട് എരിവുള്ളത് കഴിക്കാതിരിക്കുക. അതുപോലെ വല്ലാണ്ട് മധുരമുള്ളതൊന്നും കഴിക്കാതിരിക്കുക. സ്വീറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. വല്ലാണ്ട് മധുരമുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. സാക്കറിന് ആഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പരമാവധി ഒഴിവാക്കുക. ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. വല്ലപ്പോഴും നിങ്ങൾ കഴിക്കണം എന്ന് ഉണ്ടെങ്കിൽ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം. പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ എന്റെ ഫുഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് എക്സസൈസിലോട്ട് വരാൻ. എനിക്ക് ഡയസ്റ്റസ് ഡയറക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള വർക്കൗട്ട്സ് ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് എൻ്റെ 2 മന്ത്സ് തുടങ്ങിയിട്ടാണ്. 2 മന്ത്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം കുഞ്ഞുണ്ണിയല്ലായിരുന്നു. അപ്പം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്യും. എനിക്ക് മിക്കപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് മോർണിംഗിലായിരുന്നു, കാരണം ഉണ്ണി മോർണിംഗൊക്കെ നല്ല പോലെ കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ നേരത്തെ എനിക്കത് ചെയ്യും. അത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ചെയ്തു വന്നു. അതിനുശേഷം 3 മന്ത്സ് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു 1.5 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടായി. എനിക്ക് 1 ഫിംഗർ ഗ്യാപ്പ് ആയിരുന്നു, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഞാൻ കാർഡിയോ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. കാർഡിയോ എന്നിട്ട് ഞാൻ ചെയ്യാറുള്ളത് ലൂസി മാമിന്റെ വർക്കൗട്ട്സ് ആണ്. 7 മിനിറ്റ്സ് വർക്കൗട്ട്സ് ഫേമസ് ആണ്, നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. ബെല്ലി ഫാറ്റ് ബേൺ ചെയ്യാനുള്ള വർക്കൗട്ട്സ്. അത് ഞാൻ പണ്ടും, അതായത് ഞാൻ UAE-യിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ലപോലെ വണ്ണം വെച്ചപ്പോൾ ഞാൻ വെയിറ്റ് കുറയാനായിട്ട് ശ്രമിച്ചിരുന്ന സമയത്തും ഞാൻ ആൾഡ വർക്കൗട്ട്സ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു എക്സസൈസ് വീഡിയോ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് വന്നിട്ട്, ലൂസി മാമിൻ്റെ വർക്കൗട്ട്സിൻ്റെ ലിങ്ക് വന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അത് ചെയ്താൽ മതി. അതിൽ അവർ പറഞ്ഞ 7 മിനിറ്റ്സ് വർക്കൗട്ട്സ് എന്നാണ്. പക്ഷെ 7 മിനിറ്റ് കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാനത് 1 മണിക്കൂർ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. നമ്പർ ഓഫ് കൗണ്ട്സ് ഞാൻ കൂട്ടിയിരുന്നു കേട്ടോ. നമ്മൾ ചെയ്യുന്ന എണ്ണം അതിൽ പറയുന്നുണ്ടല്ലോ, ആ എണ്ണം ഞാൻ കൂട്ടിയിരുന്നു. എന്നിട്ട് അങ്ങനെ 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ ഒരു വർക്കൗട്ട്സ് ചെയ്തിരുന്നത്, ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അത് വളരെ എഫക്റ്റീവ് ആണ്.
അപ്പൊ അത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ ബെല്ലി ബെൽറ്റ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ബെല്ലി ബെൽറ്റ് കിട്ടുന്നില്ല, എൻ്റെ വർക്കൗട്ട്സ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ബെല്ലി ബെൽറ്റ് യൂസ് ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ മറന്നു പോകാറുണ്ട്, എനിക്ക് മടി വരുന്ന ദിവസങ്ങളിൽ മുകളിൽ പോയി എടുക്കണ്ടേന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വെക്കും. ഞാൻ മിക്കപ്പോഴും മുകളിൽ പോയിട്ടാണ് വർക്കൗട്ട്സ് ചെയ്യാറ്, ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല, അപ്പൊ ഞാൻ മുകളിൽ പോകും. അപ്പൊ ഈ ഒരു ബെല്ലി ബെൽറ്റ് നമ്മൾ കെട്ടിയിട്ട് വേണം വർക്കൗട്ട്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കുറെയൊക്കെ വയറ് ചാടിയിട്ടുള്ളവരാണ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരല്ല. അപ്പൊ പുരുഷന്മാരൊക്കെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ, വയറൊക്കെ കുറെ ചളിയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു തുണിയോ മുണ്ടോ കൊണ്ട് വയറ് നല്ല പോലെ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയ ശേഷം വേണം വർക്കൗട്ട്സ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഒന്നും കൂടി തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാം. പിന്നെ വർക്കൗട്ട്സ് എപ്പോഴൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് മോർണിംഗിൽ ചെയ്യാം. കുളിക്കുന്നതിന് മുൻപായിട്ട് മോർണിംഗ് വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാം. അല്ല ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കാലത്ത് തല കുളിച്ചു വൈകിട്ട് എക്സസൈസ് ചെയ്തുമ്പോൾ തലയൊക്കെ നല്ല രീതിയിൽ വയർക്കില്ല ചേച്ചിയും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി, കാലത്ത് തല കുളിക്കേണ്ട, മേല് കുളിച്ചിട്ട് വർക്കൗട്ട്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാം. കാലത്ത് മേല് മാത്രം കുളിച്ച് വൈകിട്ട് എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതോടുകൂടി തന്നെ തലയൊക്കെ കുളിച്ചിറങ്ങാം. അപ്പൊ ഡാൻഡ്രഫും മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ല, അതെന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ എനിക്ക് മിക്കവാറും ഈവനിങ്സിലാണ് വർക്കൗട്ട്സ് ചെയ്യാനുള്ള ടൈം കിട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെ, അപ്പൊ ലൂസി മാമിന് വർക്കൗട്ട്സും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാണ്, ഈ ഡിറ്റോക്സ് ഡ്രിങ്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കിടില റിസൾട്ട് കിട്ടും. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉള്ളവരാണെങ്കിൽ പരമാവധി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക കേട്ടോ, നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിങ്ങനെ പറയുന്നത്, എനിക്ക് നല്ല വണ്ണുണ്ട്, ഞാൻ കുഞ്ഞെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എൻ്റെ വീറ്റൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരുടെ കാര്യത്തിലല്ല, കാരണം എനിക്ക് ചിലർ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ വർക്കൗട്ട്സോ കാര്യങ്ങളോ എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഈ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ, ഞാൻ നല്ല പോലെ വെയിറ്റ് കുറഞ്ഞു, വണ്ണം കുറഞ്ഞ് വണ്ണം കുറഞ്ഞ് വരികയാണെന്ന് ചിലരെനിക്ക് മെയിൽ ചെയ്യാറുണ്ട്. അപ്പൊ ചിലരുടെ കേസിൽ അങ്ങനെയാണ് കേട്ടോ, അവര് വർക്കൗട്ട്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും ഡെലിവറിക്ക് ശേഷം വെറുതെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു പോകും. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കുഞ്ഞിനെ നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ചിലരുടെ കേസിൽ അങ്ങനെ വരുന്നത്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ വന്നേക്കണം എന്നില്ല. പരമാവധി നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ 6 വീക്സ് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ കേട്ടോ വർക്കൗട്ട്സ് ഒക്കെ തുടങ്ങാം, എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ടെങ്കിലും, അല്ലെങ്കിൽ കുറച്ചായിട്ടെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ ചിലരുടെ കേസിൽ വെയിറ്റ് ഒട്ടും കുറയില്ല, അതുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, വെയിറ്റ് കുറഞ്ഞില്ല ഇങ്ങനെ എന്ത് ചെയ്യും ഭഗവാനെന്ന്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കുറെ വണ്ണം വെക്കുന്നത്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ ബോഡി എന്ന് പറയുന്നത് വണ്ണം വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വീർത്ത് വരും, ഫേസ് ഇങ്ങനെ വീർത്ത് വരും, കണ്ണൊക്കെ ഇങ്ങനെ കുണ്ടിൽ പോയി കുഞ്ഞു കണ്ണാകും. എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ. പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ പണ്ട് നമ്മൾ എടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊന്നും നമുക്ക് സ്യൂട്ട് ആകില്ല, അവിടെ പഠിച്ചത് ഇവിടെ പഠിച്ചത് ഭയങ്കര വൃത്തികേടാണ്, ബോറാണ്. അപ്പൊ എനിക്കിഷ്ടമല്ല ഞാൻ വണ്ണം വെക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. എനിക്കിതാണ് ഇഷ്ടം. ഇപ്പൊ വന്നിട്ട് ഞാൻ വെയിറ്റ് 51.6 ആയിരുന്നു കേട്ടോ, 6 kg ആയിരുന്നു. അപ്പൊ അത്രേ ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, വെയിറ്റ് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസിനായിട്ട് ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇനി നമ്മൾ ഡീടോക്സ് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീടോക്സ് ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷൻ വന്നിട്ട് വളരെ ഈസിയാണ് കേട്ടോ. ഈ കാണുന്ന 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് 4 ഇല്ലെങ്കിലും ഇതിൽ ഏതെങ്കിലും 3 എണ്ണം വേണം കേട്ടോ, ഏതെങ്കിലും 3 എണ്ണം നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി 2 അല്ലി എടുത്തിട്ടുണ്ട്, ഒരിക്കലും കൂടുതൽ എടുക്കരുത്, ചെറിയ 2 അല്ലി വെളുത്തുള്ളി മാത്രം എടുക്കാനായിട്ട് നോക്കുക. 2 കതിർ വേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, കുറേയൊന്നും വേണ്ട, ഹാഫ് ഒരു നാരങ്ങയുടെ പകുതി ഭാഗം പോലും വേണ്ട. നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ, ചെറിയ സ്പൂൺ ജ്യൂസ് മാത്രം മതി. അതിപ്പോൾ നിങ്ങൾ 3 ലിറ്റർ എന്നല്ല കേട്ടോ, സോറി, 3 ഗ്ലാസ് ഡിറ്റോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മാത്രം നാരങ്ങനീര് മതി. കാരണം നാരങ്ങനീര് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അസിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്, എനിക്ക് അനുഭവം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗിലെ ഈ ഒരു ഡിറ്റോക്സ് ഡ്രിങ്ക് എടുക്കാത്തത് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പം ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളൊരു ചെറിയ സ്പൂൺ ലെമൺ ജ്യൂസ്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല രീതിയിൽ ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. 2 കതിർ വേപ്പില അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതായത് ആ തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം നമ്മൾ ആ വെള്ളം ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു പൊടിക്കും മഞ്ഞൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങളത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡീടോക്സ് ഡ്രിങ്കിൻ്റെ പരിപാടി. എന്നിട്ട് വല്ലാണ്ട് ചൂടോടുകൂടി കുടിക്കരുത്, ഇളം ചൂടോടുകൂടി നമുക്കിത് കുടിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. തേൻ ചൂടുള്ള വെള്ളത്തിലോട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിയതിന് ശേഷം ചേർത്തിട്ട് വേണം കുടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.